എന്താവൂ ഞാനേ ഞാൻ കാറ്റും കൊണ്ട് ഇങ്ങനെ ആടിയിരിക്ക. പിന്നെ ഗൂഡല്ലൂർ ടൗണിൽ നിന്ന് മൈസൂർ പോണ സമയത്ത് ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് ആളുകൾ പോകുമല്ലോ മൈസൂർ, ബാംഗ്ലൂർ, കർണാടക. 6 മണിയാവുമ്പോൾ അല്ല 9 മണിയാവുമ്പോൾ തുറപ്പള്ളി ചെക്ക് പോസ്റ്റ് അടക്കും. തുറപ്പള്ളി ചെക്ക് പോസ്റ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് പിന്നെ ചെക്ക് പോസ്റ്റ് തുറക്കുള്ളൂ. അപ്പൊ അങ്ങനെ പിന്നെ ഇവിടെ കുടുങ്ങുന്ന ആളുകൾക്ക് നല്ലൊരു താമസിക്കാൻ പറ്റിയ സൗകര്യമുള്ള റിസോർട്ടാണ് അത്. തുറപ്പള്ളിയിലാണ്, തുറപ്പള്ളി ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. പി ടി എസ് ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിൽ സംസാരിക്കുന്ന ആൾ ഞങ്ങളിന്ന് ഗൂഡല്ലൂർക്ക് ഒരു ബിസിനസ് ആവശ്യാർത്ഥം വന്നതാണ്. അപ്പോൾ ആളെ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ വന്ന സമയത്ത് ഇവിടെ നല്ലൊരു 11.5 സെന്റിൽ അടിപൊളിയൊരു റിസോർട്ട് വിൽപ്പനക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഗൂഡല്ലൂരിൽ നിന്ന് മൈസൂർ പോണ റൂട്ടിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. നല്ല 4 ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു റിസോർട്ട്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ കാടുകൾ ശ്രദ്ധിച്ചോ, തമിഴ്നാടിൻ്റെയും അതുപോലെ തന്നെ കർണാടകയുടെയും അതിർത്തി പ്രദേശം, ആ ഫോറസ്റ്റ് ഏരിയയാണ് കാണുന്നത്. ഈ റിസോർട്ടിൽ നിന്നാൽ താമസിക്കുന്ന സമയത്ത് നമുക്ക് രാത്രിയൊക്കെ ആന അതുപോലത്തെ പുള്ളിമാൻ മൃഗങ്ങളൊക്കെ ഇങ്ങനെ കാണാം. അവിടെ പിന്നെ കമ്പിവേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്, ഇങ്ങോട്ടൊന്നും പ്രവേശിക്കൂല. നല്ല കാറ്റും കൊണ്ട് താമസിക്കാൻ പറ്റിയ നല്ലൊരു റിസോർട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് കാണാം. ഓക്കെ, ഇതാണ് നമ്മളെ പിന്നെ മുകളിലെ ഒരു ഇരിക്കാനും നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയ ആണിത്. ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വന്ന അതിൻ്റെ താഴെയാണ് അടുക്കള. ഭക്ഷണം ഉണ്ടാക്കാൻ പാകം ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു അടുക്കള ഇതിലുണ്ട്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ ഇവിടെ ഒരാളുണ്ട്. പിന്നെ അടുക്കള നമുക്ക് ആദ്യം കാണാം. നല്ല വിശാലമായ ഒരു അടുക്കള തന്നെ ഉണ്ട് ഇവിടെ. അതല്ല, ഗ്യാസ് അടുപ്പുണ്ട്, വാഷ് ബേസ് ഉണ്ട്, ഫുള്ള് ടൈലൊക്കെ ഇട്ട് നല്ല ഷീറ്റ് കൊണ്ട് മറച്ചൊരു ഏരിയ ആണിത്. ഇനി താമസിക്കാനുള്ള റൂമുകളാണ് അടുത്ത് നമ്മൾ പോകുന്നത്, അതുകൂടി കാണിച്ചു തരാം. ഓക്കെ, 4 ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണിത്. 4 ബെഡ്റൂം, ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കാണാൻ നമുക്ക്. ഒറ്റൊന്ന് കണ്ടാൽ മതിയല്ലോ, എന്നാൽ തന്നെ മറ്റുള്ളതൊക്കെ അറിയാം. ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ നല്ല സിറ്റ് ഔട്ട്, ഇവിടെ സോഫ ഒക്കെ ഇട്ടിങ്ങനെ ഇരുന്നിങ്ങനെ കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. നല്ല വ്യൂ ആണ്, ആ ഫോറസ്റ്റ് ഏരിയ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ നല്ല സിറ്റ് ഔട്ട്. ഇവിടുന്ന് അടുത്തത് ഒരു ഹാളാണ്, അത്യാവശ്യം വലുപ്പൻ്റെ ഒരു ഹാള്. ഹാളിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചാൽ ഇവിടുത്തെ ഒരു ചായ ടീ പോയൊക്കെ വെച്ച് ചായ കുടിക്കാൻ പറ്റിയ ഒരു സൗകര്യം. അതിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ട് പിന്നെ വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഹാളിൽ നിന്ന് അടുത്തത് റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല നല്ല റൂം, സൗകര്യമുള്ള ഇതാണ് റൂം. കട്ടിലും കടക്കയും പുതപ്പും എല്ലാ സൗകര്യവും ഉണ്ട് ഇതിൽ. 12x12 നല്ലൊരു റൂം. ഈ റൂമിൽ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഇതാക്കണം. നല്ല സൗകര്യമുള്ള ഒരു ബാത്റൂമാണ്. സൈഡ് ഭാഗത്തൊക്കെ നല്ല ഫോറസ്റ്റിൻ്റെ മുളകളൊക്കെ കൊണ്ട് ഡിസൈൻ ചെയ്ത ഒരു ബാത്റൂമാണ്. റൂമും പിന്നെ സിറ്റ് ഔട്ട്, ഹാള്, ഇത് കണ്ടല്ലോ. ഇതുപോലത്തെ 3 എണ്ണം വേറെ ഉണ്ട് കേട്ടോ. അങ്ങനെ മൊത്തം 4 എണ്ണമാണ് ഇതിലുള്ളത്.
പതിനൊന്നര സെന്റ് സ്ഥലം. ഇവിടെ ഒരു പുറത്തൊരു എക്സ്ട്രാ ബാത്റൂം ഉണ്ട്, പിന്നെ അപ്പുറത്താണ് ഇതിന്റെ കിണറുള്ളത്. 11.5 സെന്റ് സ്ഥലം ഈ റിസോർട്ട്. ഇത്ര സൗകര്യമല്ല ഈ റിസോർട്ട്. ഇതിന് ചോദിക്കുന്നത് 45 ലക്ഷം രൂപയാണ് ചോദ്യമാണ്. ഇത് വണ്ടൂര്, നിലമ്പൂര്, അതുപോലത്തെ മലപ്പുറം ജില്ലേന്റെ ഏത് ഭാഗത്താണെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് സ്ഥലമോ അല്ലെങ്കിൽ ചെറിയ ബിൽഡിംഗ് ഒക്കെ വെച്ചുകൊണ്ട് മാറാനും ഇതിൻ്റെ ഓണർ റെഡിയാണ്, മാറ്റക്കച്ചവടം. അപ്പോൾ ആവശ്യമുള്ള ആളുകൾ താഴെ കൊടുക്കുന്ന ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. ഓക്കെ.